നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം തവണയും രണ്ടാം തവണയും വിവിധ ഏജൻസികളിലൊക്കെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങളാണ് വ്യാപകമായി നടക്കുന്നത് എന്ന പരാതി ഉയർന്നിരുന്നു. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങളും ആയവർക്കെല്ലാം ഇനിയും കോളടിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. രാഷ്ട്രീയ നിയമനങ്ങളാണ് പി എസ് സിയിൽ നടക്കുന്നത്. പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്നു പോകുന്നതാകണം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്ന വാദവുമായി ശമ്പള പരിഷ്കരണത്തിന് വീണ്ടും നീക്കം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വലിയ തോതിൽ ശമ്പളം കൂടും. 2016 മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഫലത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയ ശേഷം പി എസ് സിയിൽ അംഗങ്ങളായ എല്ലാവർക്കും കോളടിച്ച മട്ടാണ്. 21 അംഗങ്ങളാണ് പി എസ് സിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയായി ഈ പരിഷ്കരണം കേരളത്തിൻ്റെ ഖജനാവിന് മാറുകയും ചെയ്യും. കേന്ദ്ര സംവിധാനമായ യു പി എസ് സിയിൽ 9 അംഗങ്ങൾ ഉള്ളപ്പോൾ കേരള പി എസ് സിയിൽ 21 പേരാണ് ഉള്ളത്. പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിതരാകുന്നത്. കേരളത്തോളം അംഗങ്ങൾ മറ്റൊരു സംസ്ഥാനത്തെയും പി എസ് സിക്ക് ഇല്ലതാനും. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് ജംബോ പി എസ് സിയിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പള വർധന എല്ലാ അർത്ഥത്തിലും ഖജനാവിന് വലിയ ബാധ്യതയുണ്ടാക്കും. അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ല. പാർട്ടികൾ തീരുമാനിക്കുന്നവർ അംഗങ്ങളാകും. പി എസ് സിയിൽ വൻ ശമ്പള വർധനയ്ക്കുള്ള നീക്കം നടക്കുമ്പോഴും പി എസ് സി നിയമനങ്ങൾ കുറയുന്നു എന്നത് മറ്റൊരു വസ്തുത. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വലിയ തോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലും കേന്ദ്ര നിരക്കിലുള്ള ഡി എയും നൽകണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം തീരുമാനമെടുത്തില്ല. നിലവിൽ ചെയർമാന് മാസം 2.24 ലക്ഷവും അംഗങ്ങൾക്ക് 2.19 ലക്ഷവുമാണ് പ്രതിമാസ ശമ്പളം. പുതിയ ശുപാർശയിൽ ചെയർമാന് 4 ലക്ഷവും അംഗങ്ങൾക്ക് 3.25 ലക്ഷം രൂപയും ശമ്പളമായി നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പെൻഷനിലും വർധനയുണ്ട്. ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ 1.25 ലക്ഷം രൂപ 2.5 ലക്ഷവും അംഗങ്ങൾക്കുള്ള 120,000 രൂപ 2.25 ലക്ഷവും ആക്കണമെന്നാണ് ശുപാർശ. അതായത് ഇരട്ടി വർധന. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നത് പോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന 2007 സർക്കാർ ഉത്തരവ് ബാധകമാക്കാവുന്നതാണെന്ന മറുവാദവും ഉയരുന്നു. ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം 4 കോടിയുടെ അധിക ബാധ്യത കേരളത്തിന് വരും. പി എസ് സി വിജ്ഞാപനങ്ങളും റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങളും ഓരോ വർഷവും കുറയുമ്പോഴാണ് ഇവർ ശമ്പള വർധന ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നിരക്കിൽ ഡി എയും സെൻട്രൽ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളുടെ അലവൻസുകളും വേണമെന്നാണ് പി എസ് സിയെ നയിക്കുന്നവരുടെ ആവശ്യം. നിലവിൽ ചെയർമാൻ്റെ അടിസ്ഥാന ശമ്പളം 76,000 രൂപയും മെമ്പർമാരുടേത് 70,000 രൂപയുമാണ്. ബത്തുകൾ ചേരുമ്പോൾ ചെയർമാൻ്റെ മൊത്തം ശമ്പളം 2,26,000 വരും. കൂടാതെ കാറും ഫ്ളാറ്റും. നിലവിൽ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും വാർഷിക ശമ്പളം 5.59 കോടിയാണ്. വർധന അംഗീകരിച്ചാൽ അത് 9.48 കോടിയാവും. ചീഫ് സെക്രട്ടറിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ചെയർമാനും അംഗങ്ങൾക്കുമുണ്ട്. കുടുംബാംഗങ്ങളുടെ ചികിത്സ ഉൾപ്പെടെ എല്ലാം സൗജന്യവുമാണ്.